മുണ്ടക്കൈ ഉരുൾപൊട്ടൽ സംബന്ധിച്ച് അവിടെ ഒരു താൽക്കാലിക പാലം ഉണ്ടാക്കിയിരുന്നു. ആ പാലം ഇപ്പോൾ പൊളിച്ച് നീക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ മലവെള്ളപ്പാച്ചിൽ ഈ പാലം തകർന്നു പോയിരുന്ന കാര്യം പ്രേക്ഷകർക്കറിയാം. അപകട സാധ്യത കണക്കിലെടുത്താണ് പൊളിച്ചു മാറ്റുന്നതാണ് മനസ്സിലാക്കുന്നത്. ഷഹദ് റഹ്മാൻ ചേരുന്നു. ഷഹദ്, ഈ പാലത്തിൻ്റെ കാര്യം? ഇന്നലെയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, അതായത് ഈ ദുരന്തം നടന്ന ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇപ്പം എൻ്റെ ഈ ഇടത്തെ സൈഡിൽ കാണുന്ന ഈ പാലമാണ്. താൽക്കാലികമായിട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന ഈ പാലമാണ്. ഇന്നലെ ഇതാണ് മലവെള്ളപ്പാച്ചിലിൽ, അതായത് വലിയ രീതിയിൽ വെള്ളം വരികയും പിന്നീട് അത് തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ പാലമാണ് ഇപ്പം ഇന്ന് പൂർണ്ണർത്ഥത്തിൽ പൊളിച്ച് നീക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ നേവിയിലെ ഉദ്യോഗസ്ഥൻ നമുക്കപ്പം ചേരുകയാണ്. സാറേ, ഇതിപ്പം പൂർണ്ണമായിട്ടും പൊളിക്കുകയാണ്? ഇത് മാറ്റുകയാണ്. ഇത് നമ്മൾ ഒരു സ്റ്റാൻഡേർഡായിട്ട് അന്നേരം നിർമ്മിച്ചതല്ല. നമ്മളിവിടെ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഒരു തടിയുടെ പാലം ഉണ്ടായിരുന്നു അപ്പുറത്തുനിന്ന്, NDRF-കാരുണ്ടാക്കിയിരുന്നു. പക്ഷേ അത് മിക്കവാറും പോയ കണ്ടീഷനായിരുന്നു. ആ സമയത്ത് താൽക്കാലികമായിട്ട് ആൾ ക്രോസ് ചെയ്യാൻ വേണ്ടി മാത്രം, റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി മാത്രം നമ്മുടെ ഐഡിയയിൽ അന്നേരം തോന്നിയിട്ട് ഉണ്ടാക്കിയൊരു ബ്രിഡ്ജ്. ഇതൊരു സ്റ്റാൻഡേർഡ് ബ്രിഡ്ജ് അല്ല, ഒരു ഇമ്പ്രവൈസ്ഡ് ബ്രിഡ്ജാണ്. അപ്പം പിന്നെ ശരി, എത്രയും ആളുകൾ പോകുന്നെങ്കിൽ പോട്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇതുവരെ വിട്ടേക്കായിരുന്നു. ഇപ്പം ഇന്നലത്തെ മഴയുടെ കണ്ടീഷൻ ഓർത്ത് ഇനിയിപ്പോൾ അത് സക്സസ് അല്ല, നമ്മൾ അയച്ച് മാറ്റുകയാണ്. ഇവിടെ നിർത്തി കഴിഞ്ഞാൽ അത് കൂടുതൽ അപകടം ഉണ്ടാക്കുകയുള്ളൂ. അപകടത്തിന് കഴിഞ്ഞില്ല, ബ്രിഡ്ജ് എങ്ങും പോകില്ല, ഇവിടുന്ന് ബ്രിഡ്ജ് എങ്ങും പോകാൻ വഴിയില്ല. പക്ഷേ ഈ വെള്ളത്തിന് ഇപ്പം ഇങ്ങനത്തെ കണ്ടീഷൻ ആണെങ്കിൽ പിന്നെ അത് ഉപയോഗിക്കാൻ നമുക്ക് പറ്റത്തില്ല. അതുമല്ല, ഇപ്പം ഇവിടെ അത്ര പഴയ പോലെ റഷും ഇല്ല നമ്മുടെ ബ്രിഡ്ജിൻ്റെ മേളിൽ കൂടെ. ആൾക്കും സാധാരണയായിട്ട് പോകാം, വണ്ടികൾക്കും പോകാം. അതുകൊണ്ട് ഇതങ്ങ് അയച്ചു മാറ്റുന്നേ ഉള്ളൂ. ഇത് അന്നേരം ഇതൊരു സ്റ്റാൻഡേർഡ് ടൈപ്പ് അല്ല. ആ ഒരു ഐഡിയ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിച്ചിരുന്നത് അതിനു വേണ്ടി മാത്രം നമ്മൾ അന്നേരം ഇട്ട് കൊടുത്തതാണ്. അല്ലാതെ ഇതൊരു സ്റ്റാൻഡേർഡ് ടൈപ്പ് ബ്രിഡ്ജ് അല്ല, ഇമ്പ്രവൈസ്ഡ് ആയിട്ട് അന്നേരം ഉണ്ടാക്കിയായിരുന്നു. റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി മാത്രം അന്നേരം വന്ന ഒരു ഐഡിയയിൽ ഉണ്ടാക്കിയ ബ്രിഡ്ജായിരുന്നു. എസ്കെ, അങ്ങനെയാണ്. അതായത് ആദ്യഘട്ടത്തിൽ നമ്മൾ റെസ്ക്യൂ ഓപ്പറേഷന് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത് ഈ പാലമായിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ അതൊരു സ്റ്റാൻഡേർഡ് ബ്രിഡ്ജ് അല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആർമിയിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം ഇപ്പോൾ ബെയിലിപ്പാലമുണ്ട്, ബെയിലിപ്പാലത്തെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ആശ്രയിക്കുന്നത്. പക്ഷേ എങ്കിലും ആ ഫയർഫോഴ്സിലെയൊക്കെ ചില ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഈ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഇതുവഴിയാണ് ഈ പ്രധാനമായിട്ടും ഇവിടെ നടക്കുന്ന അല്ലെങ്കിൽ ഓപ്പറേഷന് ശേഷം അല്ലെങ്കിൽ തെരച്ചിലിന് ശേഷം ഈ പാലം വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇന്നലത്തെ ഈ മഴയിൽ ഈ പാലം തകർന്നതോടുകൂടി അല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മൂടിയതോടുകൂടി അപ്പോൾ ഇനി ഇതിവിടെ വെച്ച് കഴിഞ്ഞാൽ സേഫ് അല്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇതിവിടെ പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ SSF-ന്റെ പ്രവർത്തകരും അതുപോലെ തന്നെ ആർമിയിലെ ചില പ്രവർത്തകരും അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇത് പൊളിച്ചു മാറ്റാനുള്ള അല്ലെങ്കിൽ ഇത് ഇവിടെ നിന്നും നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഇന്നലത്തെ മഴയിലാണ് ഈ പാലം പൂർണ്ണാർത്ഥത്തിൽ പൊളിഞ്ഞിട്ടുള്ളത്. എസ്കെ.